മുസ്ലിം നേതാവ് എം കെ മുനീർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമുക്കതിലേക്ക്. 1600-ഓളം കൊച്ചുകുട്ടികൾക്ക് ചെവി കേൾക്കാൻ സംസാരിക്കാനും സാഹചര്യം ഒരുക്കിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ, അത് അദ്ദേഹത്തിൻ്റെ കൂടി സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ കൂടെ നിന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ക്ഷേമകാര്യങ്ങൾ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും അതിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഇടപെടലാണ്. ഇപ്പോൾ ജനസമ്പർക്ക പരിപാടി നമുക്കാർക്കും അതുപോലെ സാധിക്കില്ല. രാവിലെ അതിരാവിലെ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പാതിരയോളം അതേ നിൽപ്പ് നിൽക്കുകയും ഭക്ഷണം കഴിക്കാതെ വേറെ ഒന്നിനും ആളുകളുമായിട്ട് ഇടപഴകുക എന്നുള്ളതൊഴിച്ച് വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഒരു ആത്മസമർപ്പണത്തോടു കൂടിയാണ് ഓരോ ജനസമ്പർക്ക പരിപാടിയും നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ഒരു സ്നേഹം അദ്ദേഹം ആർജിച്ചിട്ടുണ്ട്. അതിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ കൂടാതെ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാനഷ്ടമാണ്, കേരള സമൂഹത്തിന് തീരാനഷ്ടമാണ്. അദ്ദേഹം യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടുകണക്കിന് കടലാസുകളുണ്ടാകും. എവിടെയൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് അദ്ദേഹത്തിന് പെറ്റീഷൻ കിട്ടിയാലും അതിൻ്റെ മുകളിൽ, ആ പെറ്റീഷൻ്റെ മുകളിൽ തന്നെ ഉത്തരവിടുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. അതിൽ ഭയങ്കരമായ റിസ്ക് എടുക്കുമായിരുന്നു. ജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ പേരിൽ നിയമങ്ങൾ പോലും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ജനപക്ഷത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനുമുള്ള വേദനയിൽ ഞാനും പങ്കാളിയാകുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു നാഥൻ ഒഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു വേദനയാണ് എനിക്കുള്ളത്. വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഞാൻ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്ത് SND ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകും. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹവും കുടുംബവും ഞങ്ങളുടെ വീട്ടിലും വരാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ തന്നെയാണ് എന്നെ കണ്ടത്. ഏറ്റവും സുഖമില്ലാത്ത സമയത്തും അദ്ദേഹം താമസിക്കുന്നിടത്ത് ഞാൻ പോയിരുന്നു. വയ്യാതെ ഇരുന്നിട്ടും അദ്ദേഹം വന്നു കണ്ടു. ഏത് വിഷയം ഉണ്ടെങ്കിലും അദ്ദേഹം നേരിട്ട് വിളിക്കുമായിരുന്നു. ചില ഉത്തരവുകളൊക്കെ നമ്മളിപ്പം പെൻഷൻ പ്രായം 60 വയസ്സാക്കി കുറച്ചതും അതുപോലെ തന്നെ വാർഷിക വരുമാനം 25,000-ൽ നിന്ന് 100,000 രൂപയാക്കി കൂടുതൽ ആളുകൾക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ ഇറക്കാൻ അദ്ദേഹം എന്നെ നേരിട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില നിഗമനങ്ങളും ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളായി ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. അപ്പോൾ ഒരു ശിഷ്യനെ പോലെ, ഒരു മകനെപ്പോലെ അദ്ദേഹം എന്നോടും വല്ലാത്ത വാത്സല്യത്തോടു കൂടിയാണ് എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്.